നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാരുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപകമായി തന്നെ ഇന്ന് രാവിലെ മുതൽ റെയ്ഡ് ആരംഭിച്ച വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. വളരെ വ്യക്തമായ പ്ലാനിംഗോട് കൂടിയ റെയ്ഡാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഏത് കേസുമായി ബന്ധപ്പെട്ട റെയ്ഡാണ് ഇത് എന്ന് വ്യക്തമല്ല എങ്കിലും ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഡൽഹി ഓഫീസിൽ അനധികൃതമായി കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം എത്തിയതായുള്ള വാർത്തയുണ്ടായിരുന്നു. മാത്രമല്ല വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കൾ ഡൽഹിയിലും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലും കേരളത്തിലും ഒക്കെ തന്നെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ, രാജ്യവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി എന്നുള്ള പരാതിയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെ സൂഫി കൗൺസിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കത്തയച്ചത്. ഇതിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് വ്യാപകമായ പരിശോധനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദേശീയ ചെയർമാൻ ഒ എം എ സലാം, ദേശീയ ജനറൽ സെക്രട്ടറി നാസറുദ്ദീൻ എളമരം എന്നിവരുടെ മലപ്പുറത്തെ വീടുകളിലും തിരുവനന്തപുരം കരമന സ്വദേശിയായ പോപ്പുലർ ഫ്രണ്ട് നേതാവ് അഷ്റഫ് മൗലവിയുടെ തിരുവനന്തപുരം പൂന്തുറയിലെ വീട്ടിലും പോപ്പുലർ ഫ്രണ്ടിന്റെ കോഴിക്കോട് മീഞ്ചന്ത ഓഫീസിലും അടക്കം ഇ ഡി സംഘം പരിശോധന നടത്തുകയാണ് എന്നാണ് ലഭിക്കുന്നത് വിവരം. പരിശോധന കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയില്ല. കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘമാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്ടും മലപ്പുറത്തും അതുപോലെ തിരുവനന്തപുരത്തും ഒക്കെ തന്നെ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധന എന്നാണ് പറയുന്നതെങ്കിലും വിവിധ കേസുകൾ, പോപ്പുലർ ഫ്രണ്ട് പങ്കാളിയായ നിരവധി രാജ്യദ്രോഹ നടപടികളിലും കേസുകളിലും ഒക്കെ തന്നെ ഇപ്പോൾ ഈ പരിശോധനയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. പരിശോധന അതിനോടുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ ഈ ഹത്രാസ് വിഷയത്തിൽ, അതുപോലെ തന്നെ ഡൽഹി കലാപം, ഇതിലൊക്കെ തന്നെ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് പലതരത്തിൽ കലാപങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ഒക്കെ ആഹ്വാനം ചെയ്തതായുള്ള പരാതിയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഡൽഹി പോലീസിൻ്റെ വിശദമായ റിപ്പോർട്ട് കൂടി ഇ ഡി കഴിഞ്ഞ ദിവസം തേടിയതായുള്ള വിവരമുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. റെയ്ഡ് ഇന്നും നാളെയും തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കൃത്യമായ വിവരങ്ങളോ രേഖകളോ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷേ ആ രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ റെയ്ഡ് ഏതൊക്കെ രീതിയിൽ അത് വ്യാപിപ്പിക്കണം, അതുപോലെ തന്നെ ഡൽഹി പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിശോധന ആവശ്യമുണ്ടോ, കേരളത്തിൽ ഇപ്പോൾ കേരളമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏറ്റവും ഒരു പ്രഭവ കേന്ദ്രം, ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്. ഇവിടെയാണ് കൂടുതൽ നേതാക്കളൊക്കെ ഉള്ളത്. ദേശീയ ചെയർമാൻ തന്നെ മലയാളിയാണ്. അപ്പോൾ ആ രീതിയിൽ വരികയാണെങ്കിൽ കേരളത്തിൽ കൂടുതൽ പരിശോധനകൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസുകൾ, ജില്ലാ ഓഫീസുകൾ, അതുപോലെ തന്നെ എസ് ഡി പി ഐയുടെ ഓഫീസുകളൊക്കെ കേന്ദ്രീകരിച്ചും പരിശോധനകൾ നടക്കുമെന്നാണ് പറയുന്നത്. എന്തൊക്കെയായാലും ഈ പരിശോധനകൾക്ക് ശേഷം എന്തൊക്കെ രേഖകൾ കണ്ടെടുത്തു, എന്തൊക്കെയാണ് ഈ നേതാക്കന്മാരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും. എന്തൊക്കെയായാലും റെയ്ഡ് തുടരുകയാണ്, വ്യാപകമായ റെയ്ഡാണ് നടക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാവ് നാസറുദ്ദീൻ എളമരം പലതരത്തിൽ, അതായത് കർഷക സമരവുമായി ബന്ധപ്പെട്ട് വായടപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് എന്നൊക്കെ വെറും മുടന്തൻ ന്യായങ്ങൾ ഒരു മാധ്യമത്തോട് പറയുന്നത് കേട്ടു. കർഷക സമരം നടക്കുന്നത് ഡൽഹിയിലാണ്, അത് വിഷയം വേറെയാണ്. പോപ്പുലർ ഫ്രണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ടൊക്കെ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പരിശോധന എന്നറിയാൻ കഴിയുന്നു. പരിശോധനകൾ തുടരുകയാണെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിൻ്റെ വിശദാംശങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും നമുക്കറിയാൻ സാധിക്കും. അത് കൃത്യമായി തന്നെ അത് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടേയിരിക്കും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.